നമസ്കാരം. ദുബായ് വാർത്തയുടെ ഗേൾ സ്റ്റോറീസ് തുടങ്ങുകയാണ്. അണുനശീകരണ പ്രവർത്തനങ്ങൾ ഒരാഴ്ച കൂടി നീട്ടിയിരിക്കുകയാണ് ദുബായിൽ. പലരും സൂപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെയുള്ള യാത്രയും ചുരുക്കി. റെസ്റ്റോറന്റുകളെ ഭക്ഷണത്തിന് ആശ്രയിക്കുന്നവർക്കും ഹോം ഡെലിവറി മാത്രമാണ് ഒരാശ്വാസം. എന്നാൽ ഭക്ഷണം പുറത്തുനിന്നും വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? ദുബായ് പോലീസ് ചില നിർദ്ദേശങ്ങൾ നമുക്കായി പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഇതാണ്, ഭക്ഷണം കൊണ്ടുതരുന്ന ആളുകളോട് നേരിട്ട് ഇടപെടുന്നത് ഒഴിവാക്കുക. വീട്ടിലെത്തുന്ന വസ്തുക്കൾ വാതിൽക്കൽ വെച്ച് തിരിച്ചു പോകാൻ നിർദ്ദേശം നൽകിയാൽ നല്ലത്. ഭക്ഷണം കിട്ടിയാൽ ഉടൻ കഴിക്കരുത്. ചൂടാക്കി കഴിക്കാൻ പറ്റുന്നവയാണെങ്കിൽ അത് ചെയ്യുക. കഴുകി ഉപയോഗിക്കാൻ കഴിയുന്ന പച്ചക്കറികൾ അടക്കമുള്ളവ ഉടനെ തന്നെ കഴുകി വയ്ക്കുക. ഭക്ഷണം കൊണ്ടുവരുന്ന കവറുകൾ വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ദുബായ് പോലീസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ പങ്കുവയ്ക്കുന്ന ചില കാര്യങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി നാം മറക്കാതെ ചെയ്യണം. ഇതൊക്കെ എടുത്തു വച്ചതിനു ശേഷം നമ്മുടെ കൈകൾ സോപ്പിട്ട് കഴുകാൻ മറക്കരുത്. കേൾക്കുമ്പോൾ ചെറുതെന്ന് തോന്നുമെങ്കിലും നമ്മുടെ സുരക്ഷയ്ക്കും ഒപ്പം നമ്മുടെ കൂടെയുള്ളവരുടെ സുരക്ഷയ്ക്കും ഇക്കാര്യങ്ങളെല്ലാം നാം ശ്രദ്ധിക്കണം. ഇനി യുഎഇയിൽ നിന്നുള്ള വാർത്തകളിലേക്കാണ്. യുഎഇയിൽ 477 പേർക്ക് കൂടി കോവിഡ് 19 രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചത് 6302 പേർക്കായി. 63 പേർക്ക് രോഗമുക്തി നേടാനായി. 1188 പേരാണ് ഇതോടെ രോഗമുക്തി നേടിയത്. 2 പേർ മരിച്ചു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 37 ഉയർന്നിട്ടുണ്ട്. 24,000 പേരിലാണ് കോവിഡ് ടെസ്റ്റ് യുഎഇ കഴിഞ്ഞ ദിവസം നടത്തിയത്. കുവൈറ്റിൽ 134 പേരിൽ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2 മരണവും കുവൈറ്റിൽ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്നവർ 1685. ബഹ്റിനിൽ 40 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുബായിൽ അണുനശീകരണ യജ്ഞം ഒരാഴ്ച കൂടി നീട്ടിയിട്ടുണ്ട്. ഏപ്രിൽ 4 രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന 24 മണിക്കൂർ അണുനശീകരണ പ്രവർത്തനങ്ങൾ എമിറേറ്റിൽ തുടങ്ങിയത്. ഇതാണ് ഇപ്പോൾ ഒരാഴ്ച കൂടി നീട്ടിയത്. ദുബായിൽ അവശ്യ കാര്യങ്ങൾക്കായി പുറത്തിറങ്ങുന്നതിനും കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രോസറി കാര്യങ്ങൾക്കായി 3 ദിവസം കൂടുമ്പോൾ മാത്രമാണ് പുറത്തിറങ്ങാൻ കഴിയുക. എടിഎമ്മിൽ നിന്നും പണമെടുക്കാൻ 5 ദിവസം കൂടുമ്പോഴുമാണ് അനുമതി നൽകിയിട്ടുള്ളത്. ഈ കോവിഡ് കാലത്ത് കുട്ടികൾക്കായി ഹോം ചലഞ്ച് ഒരുക്കുകയാണ് ഷാർജ പോലീസ്. ചൈൽഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, സുപ്രീം കൌൺസിൽ ഫോർ ഫാമിലി അഫയേഴ്സ് ഒരുമിച്ചാണ് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് കല, സാഹിത്യം, പാചകം തുടങ്ങിയ മേഖലകളിലെ മികവ് പ്രകടിപ്പിക്കാനുള്ള വേദി ഒരുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. വീഡിയോ പകർത്തി ട്വീറ്റ് ചെയ്യണം. @childsafetyuae@sharjapolice എന്നതാണ് ട്വിറ്റർ അക്കൌണ്ട്. മറക്കരുത്, @#homechallenge എന്നുള്ളതാണ്. കുട്ടികൾക്കായാണ് ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് ഷാർജ പോലീസ് സംഘടിപ്പിക്കുന്നത്. യുഎഇയിൽ നിന്നും 371 ഇന്തോനേഷ്യൻ സ്വദേശികൾ നാട്ടിലേക്ക് മടങ്ങി. ദുബായ്, അബുദാബി വിമാനത്താവളങ്ങളിൽ നിന്നും പ്രത്യേക വിമാനത്തിലാണ് ഇവർ നാട്ടിലേക്ക് മടങ്ങിയത്. 204 ക്രൂസ് ജീവനക്കാർ ദുബായിൽ നിന്നും 167 പേർ അബുദാബിയിൽ നിന്നുമാണ് ഇന്തോനേഷ്യയിലേക്ക് പോയത്. ഇസ്ലാമാബാദിലേക്കുള്ള വിമാനം ഇന്ന് പറക്കും. ആദ്യഘട്ടത്തിൽ 200 പേരെയാണ് പാകിസ്ഥാനിൽ എത്തിക്കുക. 40,000 പേരാണ് പാകിസ്ഥാൻ കോൺസുലേറ്റിൽ നാട്ടിലേക്ക് പോകണമെന്ന ആവശ്യവുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് പാക് അംബാസിഡർ വ്യക്തമാക്കുന്നത്. ഇതിൽ തന്നെ 10,000 പേർക്ക് ജോലി നഷ്ടപ്പെട്ടവരാണ്. വരും ദിവസങ്ങളിൽ ലാഹോറിലേക്കും കറാച്ചിയിലേക്കും പ്രത്യേക വിമാനങ്ങൾ സജ്ജമാക്കുമെന്നാണ് പാക് അധികാരികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സർവീസുകൾ ആരംഭിക്കുമെന്ന് അതോറിറ്റി. സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായാണ് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത്. കോവിഡ്-19 പ്രതിരോധിക്കാനായി പാലിക്കേണ്ട മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചായിരിക്കും വിമാനത്താവളത്തിന്റെ പ്രവർത്തനം എന്നുകൂടി ഷാർജ
വിമാനത്താവള അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ എയർ അറേബ്യ വിമാന സർവീസ് നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ലോക്ക്ഡൌണിലാണ്. ആ ലോക്ക്ഡൌൺ തീരാതെ വിമാനം ഇറക്കാനാകില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു നിലപാട്. ആ ഒരു നിലപാടിൽ മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അനേകായിരമുള്ള പ്രവാസികൾ. യുഎഇയിൽ കോവിഡ് മൂലം മരിക്കുന്ന പ്രവാസിയുടെ കുടുംബത്തിന്റെ അടിസ്ഥാന ചെലവുകൾ എമിറേറ്റ്സ് റെഡ് ക്രസന്റ് ഏറ്റെടുക്കുകയാണ്. സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെയാണ് ഇത് നടപ്പിലാക്കുക. സാമ്പത്തികവും സാമൂഹികവുമായ സംരക്ഷണമാണ് യുഎഇയിലെ കുടുംബങ്ങൾക്ക് റെഡ് ക്രസന്റ് നൽകുക. ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. എന്തായാലും കുടുംബം ഇവിടെയുണ്ടെങ്കിൽ ആനുകൂല്യം ലഭിക്കും. ഇനി കേരളത്തിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. മലപ്പുറത്ത് ഇന്ന് പുലർച്ചെ ചികിത്സയിലിരിക്കെ മരിച്ച വ്യക്തിയുടെ മരണകാരണം കോവിഡ് അല്ലെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വ്യക്തമാക്കിയിരിക്കുന്നു. കൊറോണ ഭേദമായി ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നതിന് ഇടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കെ കെ ശൈലജ പറയുന്നത്. അദ്ദേഹത്തിന് നടത്തിയ 3 ടെസ്റ്റുകളുടെയും പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നുവെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നു. എന്തായാലും കോവിഡ് ബാധിച്ചല്ല മരണം എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ആരോഗ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. ലോകത്ത് കോവിഡ് വ്യാപനത്തിന്റെ തോതിൽ കുറവ് സംഭവിച്ചിട്ടില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും വേണ്ടത് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഒരു മനസ്സു തന്നെയാണ്. പ്രതിരോധമാണ് ഏറ്റവും വലിയ മരുന്ന്. നമ്മുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കുമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും സന്നദ്ധ സേവകർക്കുമൊക്കെയായി ഒരു ആദരം. സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ യുഎഇയിലെ താമസക്കാർ കഴിഞ്ഞ ദിവസം അർപ്പിക്കുകയുണ്ടായി. രാത്രി 9 മണിക്ക് പല ബാൽക്കണികളിൽ നിന്നും യുഎഇയുടെ ആ ദേശീയഗാനം ഉയർന്നു കേട്ടു. അവർക്കുള്ള ആദരമായി നമുക്കതിനെ കാണാം. ഇനിയും അവരുടെ സേവനം നമുക്കായി അവർ മാറ്റിവെക്കുകയാണ്. ആ ആത്മസമർപ്പണത്തിനായി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മളിൽ നിന്നും ഉണ്ടാകണം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ ആത്മസമർപ്പണത്തിന്റെ നന്മ പകർന്നു നൽകാൻ നമുക്കും സാധിക്കണം. ഈ കോവിഡ് കാലത്ത് നാം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അതായിരിക്കണം. വീട്ടിലിരിക്കുക, സുരക്ഷിതരായിരിക്കുക എന്നു തന്നെയാണ് ഗേൾ സ്റ്റോറീസ് അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത്. സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി. ഗേൾ സ്റ്റോറീസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.